പെൺ നിന്റെ കല്യാണം കൈക്കൊട്ടി പാടടി നല്ലോണം പഞ്ചാര കുന്തിരി പൂവല്ലേ പൂവാണി ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. എല്ലാവർക്കും പുതിയ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പൊ മക്കളെ, പെരുന്നാളായിട്ട് വാ. അപ്പൊ മക്കളെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത്, സുഖമാവട്ടെ. അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് എല്ലാവർക്കും ഈദ് മുബാറക്ക്. എന്താണ് ഈദ് മുബാറക്ക് കേട്ടോ. അപ്പൊ എല്ലാവരും പെരുന്നാള് എൻ്റെ ഒരു തിരക്കിലാവുമെന്ന് അറിയാം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് നമ്മുടെ വ്ളോഗൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഫസ്റ്റത്തെ പെരുന്നാളാണ്. 23K സബ്സ്ക്രൈബർ, 23,000 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട്. നമ്മുടെ ഫാമിലിയിലത്തെ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ആദ്യത്തെ ചെറിയ പെരുന്നാളാണ്. എന്നാലും ഒത്തിരി സന്തോഷം. ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മറ്റുള്ള വിശേഷങ്ങളിലേക്കൊക്കെ പോട്ടെ. വീട്ടിലത്തെ കാര്യങ്ങൾ, ഫുഡ് കാര്യങ്ങൾ എന്തൊക്കെ ഉണ്ടാക്കിയിരിക്കണം? കത്തി, പപ്പടം, കുമ്പളങ്ങ, കേബേജ്. ഇറച്ചി വരച്ച് സാധാ ഒരു ലെവലായിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാ ഇറച്ചി വരട്ടിയത്, അതുപോലെ തന്നെ കുമ്പളക്കറി, അങ്ങനെയുള്ള സെറ്റപ്പുമാണ്. സംഭവം ഒരു വെറൈറ്റി നല്ല ലെവലിക്ക്. ഓക്കെ, ബിരിയാണി ഇതൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുന്നതല്ല. അപ്പോൾ പിന്നെ അതൊന്നും മാറ്റി പിടിച്ചാണ്. സാധാരണ തേങ്ങ ചോറൊക്കെ ഉണ്ട് ഉണ്ടാക്കൽ. അപ്പോൾ അത് മാറ്റി നമ്മൾ എന്ത് ചെയ്യാ, ഒരു ബീഫ് വരട്ടി ലെവലിക്ക് ഞാൻ ആക്കിയാണ്. അപ്പോൾ എന്തായാലും എന്താ പറയുക, നമുക്ക് ഒരു പാട്ട് പാടല്ലേ പെരുന്നാളായിട്ട്. പാടാ. ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിനുല്ലാസനാള്, അത്തര് മുക്കി പറക്കും കാറ്റേ അത്തര നാളായി ഒന്നിട്ട്, ദിക്കിർ പാടി പറക്കും കിളിയേ എത്തുകയില്ലേ നേരത്ത്, ചെറിയ പെരുന്നാള് വന്നല്ലോ സന്തോഷനാള്, നന്മ നിറഞ്ഞൊഴുകും ലോകത്തിനുല്ലാസനാള്. ഓക്കെ, പെരുന്നാളായിട്ടൊരു പാട്ട് വന്നായിരുന്നു. പാട്ട് പാടി, പാട്ട് പാടി. ഇന്നത്തെ പാട്ട് ഞാൻ പാടി തന്നില്ല. മക്കളെ വെയിറ്റ് ചെയ്തോളി, നല്ലൊരു പാട്ടുണ്ട് മാട്ടോ. മേലാഞ്ചരമുള്ളൊരു പാട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക്. മേലാഞ്ചിട്ട് തൊപ്പിട്ട് ഇനി അത് എപ്പോഴും എടുക്കുക. എടുക്കല് രാവിലെ എടുക്കും. നേരെ കാണിച്ചു കൊടുത്താ കണ്ടോളി മക്കളെ മേലാഞ്ചി. കൈക്കൊട്ടി പാടടി നല്ലോണം മുഞ്ചത്തി പെണ്ണിന്റെ കല്യാണം, കൈക്കൊട്ടി പാടടി നല്ലോണം പഞ്ചാര കുന്തിരി പൂവല്ലേ പൂവാണി. കൈക്കൊട്ടി പാടടി നല്ലോണം തത്തമ്മ എന്താണ്, കൈക്കൊട്ടി പാടടി നല്ലോണം. എട്ടുകാലിയോ അല്ല, കളിക്കുന്നോ? അങ്ങനെ മക്കളെ, രാവിലത്തെ പരിപാടികളാണ് കേട്ടോ. ഇവിടെ ധാരാളം ഹോർലിക്സ് കുടിയുണ്ട്. ഒരാള് ഉള്ളി ഒലിച്ചാണ്. അപ്പോ പെരുന്നാൾ ദിവസത്തിന് രാവിലത്തെ ഇപ്പൊ സമയം 6:30 കേട്ടോ. അപ്പൊ നീച്ചിട്ടുള്ള മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി വേണം പള്ളിയിൽ പോവാം. പിന്നെ അതേപോലെ തന്നെ പുതിയ ഡ്രസ്സും കാര്യങ്ങളും മക്കളുടെയും ഇവിടെ ദിയമ്മോളും സാമോളും അവിടെ കടന്നിറങ്ങും കേട്ടോ. അവർ ഡ്രസ്സൊന്നും ഇട്ടിട്ടില്ല അവരെ കാണിക്കാത്ത. അപ്പോൾ ഈ ഡ്രസ്സൊക്കെ ഓരോ കുളിയെല്ലാം കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ഇട്ട്
ഫുള്ള് സെറ്റായിട്ട് എല്ലാവരെയും കാണിക്കാം കേട്ടോ. എന്താണ് ഇത്? പെരുന്നാളാണ്, ഇപ്പൊ നീച്ചിട്ടുള്ളൂ. ഏ സുന്ദരിയെ, അപ്പൊ മക്കളെ ഞാൻ റെഡി ആയിട്ടോ. നമ്മുടെ പെരുന്നാൾ ഡ്രസ്സാണ്, മുണ്ടും എന്താ പറയാ ചെക്ക് ഷർട്ടും. അപ്പോ പള്ളി പോവാണ്, പള്ളി പോകട്ടെ. അഞ്ച് ഭക്തരും എനിക്ക് ഭക്ഷണം തന്നവര്, എനിക്ക് വെള്ളം തന്നവര്, എന്നെ സഹായിച്ചവര്, എന്നെ സഹായിക്കണം അപ്പാ, അങ്ങനെ തുടങ്ങിയ ദുആ എല്ലാ സമയവും ഏതൊക്കെ സമയത്ത് ദുആ ചെയ്യുന്നുണ്ടോ ആ സമയത്തൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ദുആ കഴിഞ്ഞിട്ടാണ് മറ്റുള്ള ദുആകളിലേക്ക് പ്രവേശിക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തീർത്തും എന്തുകൊണ്ട് നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണ്. അള്ളാഹുത്താല ഈ ഭാഗ്യം ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരുമാറാവട്ടെ. ഇതും കൂടെ ഓർമ്മപ്പെടുത്താൻ ഇൻഷാല്ലാ ും നമസ്കാരം എല്ലാവർക്കും. സുഖാണ് വിചാരിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ചങ്കകളുടെ വക പറഞ്ഞിട്ട് എല്ലാ എന്താ പറയാ ചൂടുള്ള പഴം പൊരി മാഷാ ചാടിക്കാ ചൂടുള്ളത് ചാടിക്കാൻ വേണ്ടി പള്ളിയൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ചാടിക്കാൻ വേണ്ടി കയറിയാണ് ഇവിടെ. പഴമ്പ നല്ല ചൂടൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ട. അപ്പൊ ചൂടുള്ള പഴമ്പുരി കേട്ടോ. എന്നുവെച്ചാൽ അതിന് വീട്ടിൽ പോയിട്ട് വേണം ഉമ്മ ഉണ്ടാക്കി ഫുഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നല്ല ബീഫ് വരട്ടിയതും അതുപോലെ തന്നെ വേറെ എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാരും വിളിക്കണമെന്നുണ്ട്. ഇപ്പത്തെ അവസ്ഥയിൽ വിളിക്കാനുള്ള ആകെ ഒരു ഇറച്ചിയാണ് പഴമ്പുരിയുടെ ബില്ല് ചൂടാ. ആകെ ഒരു ഇറച്ചിയാണ് വാങ്ങിക്കണേ. അതിന്റെ പൈസ ചായന്റെ അതൊന്നും വിഷയമല്ല. അപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇവരൊക്കെ നമ്മൾ ഒരുപാട് മിസ് ചെയ്യുന്നു. കാരണം വെച്ചാൽ നാട്ടിലുള്ള സമയത്ത് ഇപ്പൊ വാടകയ്ക്ക് അല്ലേ. അപ്പൊ നാട്ടിലുള്ള സമയത്തൊക്കെ എല്ലാവരും എപ്പോഴും കൂടെ ഉണ്ടാവലുണ്ട്. ഇപ്പൊ അങ്ങനെ ഈ വല്ല പള്ളിയിൽ വെള്ളിയാഴ്ച പള്ളിക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കല്യാണങ്ങളോ അല്ലെങ്കിൽ പെരുന്നാളൊക്കെ വരുമ്പോഴാണ് ഒരു കൊല്ലമായി വാടകയ്ക്ക്. അപ്പോൾ ഒരുമിച്ചുള്ള സമയത്ത് ഇവരൊക്കെ കാണുള്ളൂ. അതുകൊണ്ടാണ് എല്ലാവരും വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം. പെരുന്നാളൊക്കെ ഉത്സവമായിട്ട് എല്ലാവരും ആഘോഷിക്കുക. മക്കളെ ഞങ്ങള് പെരുന്നാൾ ഫുഡ് ഇതാട്ടോ. ഫസ്റ്റ് തന്നെ നല്ല അടിപൊളി ഇതാര് ഉണ്ടാക്കി ഫുഡിന്റെ ബീഫ് വരട്ടിയത് കേട്ടോ. ഇതൊന്നോട്ടെ എന്നിട്ട് പറയാം. പിന്നെ നല്ല മോരുകറി, കുമ്പളക്കറി അല്ലേ, കുമ്പളക്കറി. പിന്നെ അതേപോലെ തന്നെ കേബേജ് പെരി. പിന്നെ പപ്പടം അവിടെ കിട്ടിത്തരുന്നു. ചോറ് ചോറവിടെ കൊടുക്കല്. ചോറ് ഇതിൽ ചോറുണ്ട്. അപ്പൊ മക്കളെ ഇതാ മൂന്ന് കുട്ടികൾ പെരുന്നാൾ ഡ്രസ്സൊക്കെ ഇട്ട് ഇവിടെ നിൽക്കുന്നു. നമ്മൾ അങ്ങോട്ട് നോക്കട്ടെ ഇങ്ങോട്ടൊക്കെ. അപ്പൊ ദാട്ടെ ദിയമ്മളുടെ ഡ്രസ്സ്. നിങ്ങൾ കമൻറ്റ് ചെയ്യണം എങ്ങനെ ഉണ്ടെന്ന്. നിസാനമ്മളുടെ നമ്മൾ നേരക്ക് ഇമ്മളുടെ മാക്സി പുതിനങ്ങളേക്കണേ. ഒരു നാട് പൊളിയാണടാ.
മക്കളെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഞങ്ങളുടെ ചെറിയ പെരുന്നാൾ ആഘോഷം. പുറത്തുനിന്ന് ആരും വിളിച്ചിട്ടൊന്നുമില്ല, കാരണം നമ്മൾ മാത്രമായിട്ടുള്ളൊരു പെരുന്നാൾ. കഴിഞ്ഞ് തറവാട്ടിക്ക് പോകണം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വളാഞ്ചേരി പോകണം. വളാഞ്ചേരി പോയിട്ട് പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ പോകണം, പിന്നെ അത് കഴിഞ്ഞിട്ട് വേണം വൈഫിൻ്റെ വീട്ടിൽ പോകണം. കുറേ പണിയുണ്ട്, നാളെ മറ്റന്നൊക്കെ ആയിട്ട് വീട്ടിൽ തിരക്കാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക കേട്ടോ. കാരണം സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും വീഡിയോ ഇഷ്ടപ്പെടുന്നവർ കേട്ടോ, ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സിനും അതുപോലെ തന്നെ എല്ലാവർക്കും വീഡിയോ ഒക്കെ ഷെയർ ചെയ്യുക. ഓക്കെ, എന്തായാലും ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും.